മഴയൊഴിഞ്ഞ കർക്കിടകം തകർത്തെറിഞ്ഞത് വയോധികനായ കർഷകന്റെ സ്വപ്നങ്ങൾ. പേരൂൽ പടിഞ്ഞാറേക്കര സ്കൂളിന് സമീപത്തെ 72-കാരനായ കൊഴുമൽ ഗോവിന്ദന്റെ മഴക്കാല പച്ചക്കറി കൃഷിയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂർണ്ണമായും നശിച്ചത്. പേരൂൽ കിഴക്കേക്കരയിൽ ഒരേക്കറിലധികം സ്ഥലത്താണ് കൃഷി ചെയ്തത്. പാവൽ, വെള്ളരി, വഴുതിന, പയർ തുടങ്ങിയ പച്ചക്കറികൾ നട്ടിരുന്നു. വൈകിയെത്തിയ മഴയാരംഭത്തിലാണ് കൃഷി ഇറക്കിയത്. നല്ല രീതിയിൽ ഇവ മുളച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ പൂവിട്ട് തുടങ്ങുമ്പോഴേക്കും മഴയെത്തി. ഒരു മാസത്തിലധികം മഴയില്ലാതിരുന്നതാണ് തിരിച്ചടിയായത്. മഴ മാറിയെന്ന് മാത്രമല്ല കനത്ത വെയിലുകൂടിയായതോടെ കൃഷിനാശം പൂർണ്ണമായി. ജലസേചന സൗകര്യമില്ലാത്തിടത്താണ് കൃഷി. മുൻവർഷങ്ങളിലും ഇതേ സ്ഥലത്ത് കൃഷിയിറക്കി മികച്ച വിളവ് ഈ കർഷകൻ നേടിയിരുന്നു. മൺസൂണിനെ ആശ്രയിച്ച് കൃഷി ചെയ്യാനാകാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഗോവിന്ദൻ പറയുന്നു. ആരോ 10-12 വർഷമായി ഈ പിന്നെ പച്ചക്കറിന്റെ മേഖലയിൽ ഏർപ്പെട്ടിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഇത് വന്നില്ല. ഈ പ്രാവശ്യം പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് കംപ്ലീറ്റ് നശിച്ചിട്ട് ഇതായുള്ളു. ഒന്നും കിട്ടാനില്ല. അതുമാതിരി ഒരു 10-30,000 ഉറുപ്പ ചിലവാക്കിയിട്ടാണ്. പിന്നെ അധ്വാനം എന്നു പറഞ്ഞാൽ ഇപ്പം വളരെ അപകടത്തിലാണ് പോയത്. ഇപ്പം ഒന്നും ഒരു ഇപ്പോൾ ഒരു കിണ്ടിൽ ഇത് പറിക്കാനുണ്ട്, പക്ഷെ ഒന്നും പറിക്കാൻ ആവില്ല. എല്ലാം പഴുത്തിട്ട് നാശമായിപ്പോയി. വിത്ത്, വളം തുടങ്ങിയവയ്ക്കായി 30,000 രൂപ ചിലവഴിച്ചിരുന്നു. ഇതിനു പുറമെ 2 മാസത്തെ അധ്വാനവും വിഫലം. പച്ചക്കറികൾക്ക് പുറമെ 1,000 മൂട് കപ്പയും നട്ടിരുന്നു. മഴ മാറിയതോടെ ഒന്നുപോലും കിളിർത്തില്ല. ഈ അധ്വാനവും വെള്ളത്തിലായി. ഓണക്കാല വ്യാപാരം ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ഇക്കുറി ചതിച്ചതായി ഗോവിന്ദൻ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.